ഉണ്ടാവല്ലോ. പക്ഷേ വസ്തുത ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല. വിമർശനങ്ങൾ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എന്താ പറയുന്നത്? ദുൽഹുവൈസറത്ത് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ മുഹമ്മദ് നീതി പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് നീതി പാലിക്കുക? ആ സമയത്ത് സഹാബിമാർ അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടാൻ തുനിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ഒരു കൂട്ടര് വരാനുണ്ട്, അവരുടെ സ്വഭാവം ഇന്നതൊക്കെയാണ്. ആ കൂട്ടരാണത്രേ മുജാഹിദുകൾ, ആ പരമ്പരയിലാണത്രേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ അബ്ദുൽ വഹാബ്, അബ്ദുൽ വഹാബിന്റെ വാപ്പ സുലൈമാൻ, സുലൈമാന്റെ വാപ്പ അലിയ, അലിയുടെ വാപ്പ മുഹമ്മദ്, മുഹമ്മദിന്റെ വാപ്പ അഹമ്മദ്, അഹമ്മദിന്റെ വാപ്പ റാഷിദ, റാഷിദിന്റെ വാപ്പ ബരീദ, ബരീദിന്റെ വാപ്പ മുഷറഫ, മുഷറഫിന്റെ വാപ്പ ഉമർ, ഉമറിന്റെ വാപ്പ മിഅലാദ, മിഅലാദിന്റെ വാപ്പ രീസ, രീസിന്റെ വാപ്പ സാഹിറ, സാഹിറിന്റെ വാപ്പ മുഹമ്മദ്, മുഹമ്മദിന്റെ വാപ്പ അലിയ, അലിയുടെ വാപ്പ വഹീബ, വഹീബിന്റെ വാപ്പ ദുൽഹുവൈസറത്ത് തമീമിയ. ഹബീബിന്റെ നീതിയിൽ സംശയിച്ചിട്ടുള്ള ദുൽഹുവൈസറത്തിന്റെ പതിനാറാമത്തെ പൗത്രനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. എന്നാൽ നിങ്ങൾക്കറിയണ്ടേ, ആ പരമ്പരയിലല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പരമ്പരയിലൊരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പതിനാറാമത്തെ പേരക്കുട്ടി പറയുന്നത് എന്ത്? പതിനഞ്ചാമത്തെ ആളവിടെ പോയി, അതാരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പാന്ന് പറയുന്ന ആളെവിടെയാ? അത് നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ ഒറിജിനൽ ആളല്ലേ, അല്ലേ? അപ്പൊ പരമ്പര ഇങ്ങനെ പറയുന്നു. മാത്രമല്ല, അതൊക്കെയും പോകട്ടെ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ ഒരു പഴച്ച കക്ഷിയെ സംബന്ധിച്ച്, ഖവാരിജിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ ഒരു സംഗതിയാണത്. എന്നിട്ടത് പറയുകയാണ്, അത് മുജാഹിദുകളെ പറ്റിയാണ്, അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളെ പറ്റിയാണ് എന്നാണ് ഇപ്പൊ മുസ്ലിയാന്മാര് പറയുന്നത്. എന്നാൽ അത് ഈ കാലഘട്ടത്തിലേക്കുള്ള കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയും ചേരുന്നത് നിങ്ങൾക്കാണ് മുസ്ലിയാന്മാരെ. ഇത് പറയുന്ന കാസിമിയോടും ഇത് പറയുന്ന മുസ്ലിയാന്മാരോടും പറയട്ടെ, ലക്ഷണങ്ങളൊക്കെ ചേരുന്നത് അപ്പുറത്തേക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഒന്നാമത്തെ ലക്ഷണം? ഒന്നാമത്തെ ലക്ഷണം എന്താ പറഞ്ഞത്? അവരുടെ നമസ്കാരം കണ്ടാൽ മറ്റുള്ളവരുടെ നമസ്കാരം നിസ്സാരമാണെന്ന് തോന്നും. നിങ്ങളുടെ നിസ്കാരം യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു വസിയാമഹു മഅ സ്വലാത്തിഹിം വസിയാമിഹിം എന്നല്ലേ? എന്താ ഇതിൽ നിന്ന് തന്നെ വായിക്കാം, അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ നിസ്കാരം വളരെ നിസ്സാരമായി തോന്നും, അത്രയും കൂടുതൽ നിസ്കരിക്കുന്നവരായിരിക്കും അവർ. ആർക്കാ കൂടുതൽ നിസ്കാരം? ആർക്കാ കൂടുതൽ നിസ്കാരം? പറ മുസ്ലിയാന്മാരെ, ഈ വിമർശനം പറയുന്നവരോട് ചോദിക്കട്ടെ, മുത്ത് മുസ്തഫ പഠിപ്പിക്കാത്ത നിസ്കാരം ഞങ്ങളുടെ കയ്യിലാണോ ഉള്ളത്, അതോ നിങ്ങളുടെ കയ്യിലാണോ? ഒന്ന് മാന്യമായി വിനയത്തോടെ നിഷ്പക്ഷമായി ചിന്തിക്കൂ, പറയട്ടെ. ബറാത്ത് രാവിലെ ഒരു നൂറ് റക്അത്ത് നിസ്കാരം, വളരെ കൂടുതൽ നിസ്കരിക്കുന്നവരായിരിക്കും ടീം എന്നല്ലേ? അത് പിൽക്കാലത്തൊരു വിഭാഗത്തെ പറ്റിയാന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ ലക്ഷണം ചേരുന്നത് നിങ്ങൾക്കാണെന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ഇല്ലാത്ത നിസ്കാരമില്ല, ഉള്ള നിസ്കാരമേ നിസ്കരിക്കാറുള്ളൂ. നിങ്ങളോ ബറാത്ത് രാവിലെ ഒരു നൂറ് റക്അത്ത് നിസ്കാരം എന്നിട്ട് പോരിശ കേട്ടോളൂ. നിങ്ങളുടെ സുന്നത്ത് മാസികയില്ലെന്ന് വായിക്കട്ടെ, അന്ന് രാത്രി നൂറ് റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നൂറ് മലക്കുകളെ അയക്കും. പുണ്യം പറയണേ, ബറാത്ത് രാവിലെ നൂറ് റക്അത്ത് നിസ്കാരത്തിന്റെ പോരിശാ പറയുന്നത്, നൂറ് റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നൂറ് മലക്കുകളയക്കും. 30 പേര് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നു, അത്രയും പേര് നരകത്തെ തൊട്ട് വിശ്വസ്തത അറിയിക്കുന്നു, അത്ര ആളുകൾ ആഫത്തുകളെ തടയുന്നു. കണ്ടോ, 30 സ്വർഗമുണ്ട് എന്ന് പറയാൻ, 30 നരകമില്ല എന്ന് പറയാൻ, 30 നരകത്തിൽ നിന്ന് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അനുമോദനങ്ങളും അറിയിക്കാൻ. അപ്പോ ഒരു നൂറ് റക്അത്ത് നിസ്കാരം ബറാത്ത് രാവിൽ പറയാമോ നിങ്ങൾക്ക്? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 15 രാവിൽ പ്രത്യേകമായി ഒരു സുന്നത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? പറയൂ, വിമർശനം പറയുന്നവരെ പറയൂ, കേൾക്കൂ നിഷ്പക്ഷരായ ജനങ്ങളെ, ചോദിക്കൂ നിങ്ങൾ ഇവരോട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസെങ്കിലും കൊണ്ടുവരാമോ? ശഅബാൻ 15 രാത്രിയിൽ ഒരു നൂറ് റക്അത്ത് നിസ്കാരമുണ്ടെന്ന്
തന്നെയുമല്ല അനുസ്കരിക്കുന്നവരുടെ അടുത്തേക്ക് 100 മലക്കുകളെ അയക്കുമെന്ന് നിങ്ങൾക്കാരാ വഹി തന്നത്? അതിൽ 10 ആള് സ്വർഗമുണ്ടെന്ന് പറയാനാണെന്ന് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? അതിൽ 10 ആള് നരകമില്ലെന്ന് പറയാനാണെന്ന് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ ഓഫീസിലും ജിബിരിയിൽ വരുന്നുണ്ടോ? വഹി ഇപ്പോഴും നിലച്ചിട്ടില്ല എന്ന് വാദമുണ്ടോ? അതോ കാസിമി പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വഹാബികളെ, ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, ഞങ്ങളുടെ ഔലിയാക്കന്മാർക്ക് ലദുന്നി ഇൽമുണ്ട്, ലദുന്നി ഇൽമുണ്ട്. നിങ്ങളിന്റെ കൂടെ അല്ലേ എന്നും ചോദിച്ചിട്ട് പറഞ്ഞില്ലേ ലദുന്നി ഇൽമുണ്ട്, ലദുന്നി ഇൽമുണ്ട്. അഥവാ കൃത്യമായിട്ടൊരു പ്രത്യേക അറിവുണ്ട്. അങ്ങനെ വല്ല അറിവും നിങ്ങൾക്ക് കിട്ടിയോ പറയണം. നിങ്ങൾ ഇസ്ലാമികമായ ബാധ്യതയില്ലേ? അപ്പൊ ഇല്ലാത്ത നിസ്കാരവും അതിനില്ലാത്ത പോരിശയും നിങ്ങൾ തന്നെ പറയുന്നു. ആർക്കാ ലക്ഷണം ചേരുന്നത്? തീർന്നോ? റജബിലെ ഒരു പ്രത്യേക നിസ്കാരമില്ലേ നിങ്ങൾക്ക്? വായിക്കട്ടെ. സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും എന്ന നിങ്ങളുടെ പുസ്തകം കേട്ടോളൂ. റജബ് മാസം ആദ്യത്തെ വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുകയും ഇശാ മഗ്‌രിബിനിടയിൽ ഈ 2 റക്അത്തിൽ സലാം വീട്ടിക്കൊണ്ട് 12 റക്അത്ത് നിസ്കരിക്കുകയും ഓരോ റക്അത്തിലും ഫാത്തിഹക്ക് ശേഷം ഖദ്ർ സൂറത്ത് 3 പ്രാവശ്യം, ഇഖ്ലാസ് സൂറത്ത് 12 പ്രാവശ്യവും ഓതി നിസ്കരിക്കുക. ചോദിക്കട്ടെ, ഈ നിസ്കാരം റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ച ആരാ പഠിപ്പിച്ചിരുന്നത്? അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഇനിയും കേട്ടോളൂ. റജബ് 27-ാം രാത്രി ബ്രാക്കറ്റിൽ മിഹ്റാജ് രാവ്. ഇവർക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് റജബ് 27-ാ പോയതെന്ന്. അത് തെളിയിക്കപ്പെട്ട സംഗതിയല്ല. മഹാനായ മുത്ത് നേതാവിന് ഇസ്ര ഉണ്ടായിട്ടുണ്ട്, മിഹ്റാജ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഡേറ്റിന്റെ കാര്യത്തിൽ കൃത്യത കിട്ടിയിട്ടില്ല. ഇവർക്കതൊന്നും പ്രശ്നമല്ല, ബ്രാക്കറ്റിൽ മിഹ്റാജ് രാവ്. ആരെങ്കിലും 12 റക്അത്ത് നിസ്കരിക്കുകയും എല്ലാ റക്അത്തിലും ഫാത്തിഹക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുകയും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന 100 പ്രാവശ്യവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന 100 പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ശേഷം അവന്റെ ഇഹപര കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും പ്രഭാതത്തിൽ നോമ്പുകാരനാവുകയും ചെയ്താൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നതാണ്. നിസ്കരിക്കുമ്പോ എന്താ നിയ്യത്തും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ. ഉസല്ലി സുന്നത്തൽ മിഹ്റാജി റകഅതൈനി ലില്ലാഹി തആലാ. മിഹ്റാജിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഈ 2 റക്അത്തായി നിസ്കരിക്കുക. ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു റജബ് നിസ്കാരം പഠിപ്പിച്ചോ? മിഹ്റാജിനസ്കാരം പഠിപ്പിച്ചോ? ഇനി നിങ്ങൾ പറഞ്ഞ ലക്ഷണം എന്താണ്? അവനെ നോമ്പ് കണ്ടാൽ വേറെയുള്ളവരുടെ നോമ്പ് ചെറുതാണ്, നിസ്സാരമാണെന്ന് തോന്നും. നിങ്ങൾ തന്നെ എഴുതിയില്ലേ ആ ലക്ഷണങ്ങൾ? അവരുടെ നോമ്പ് കൂടുതലായിരിക്കും. ആർക്കാ നോമ്പ് കൂടുതൽ? ഇപ്പുറത്താണോ? ഞങ്ങളുള്ള നോമ്പേ അനുഷ്ഠിക്കാറുള്ളൂ. നിങ്ങൾക്കോ ബറാത്തിനൊരു നോമ്പുണ്ട്, മിഹ്റാജിനൊരു നോമ്പുണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ 96 നോമ്പ്. റജബ് ഫുള്ളൊരു നോമ്പ്, ഷഅബാൻ ഫുള്ളൊരു നോമ്പ്, റമദാൻ ഫുള്ളൊരു നോമ്പ്, പ്ലസ് ഷവ്വാലിലെ 6 കൂട്ടിയിട്ട് 96 നോമ്പുകാരുമുണ്ടല്ലോ. ഇസ്ലാമിലുണ്ടോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പാരുടെ കയ്യിലാ ഉള്ളത്? കൂടുതൽ നോമ്പാരുടെ കയ്യിലാ ഉള്ളത്? ഇല്ലാത്ത നോമ്പാരാ ചെയ്യുന്നത്? ലക്ഷണം അങ്ങോട്ട് ചേരുന്നു. അടുത്ത ലക്ഷണം കേട്ടോളൂ. എന്താ അടുത്ത ലക്ഷണം? ഖുർആനോതും തൊണ്ട വിട്ടിറങ്ങൂല. നീട്ടിമണിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ ഓതുന്നു, പരിശുദ്ധ ഖുർആൻ ഓതുന്നു, എന്തെല്ലാം ഓതുന്നു? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അങ്ങനെയൊക്കെ ഓതിയിട്ട് മുസ്ലിം ലോകത്തോട് ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിമീങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞില്ലേ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം? അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു? മാത്രമൊന്നും അവിടെ ഇല്ല, മാത്രമൊക്കെ വിമർശകന്മാര് സങ്കല്പിച്ചതാണ്. തീർന്നില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ആശയത്തെ ഇബിലീസിന്റെ ആശയമെന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന് ഹാഷിം നഈമി എന്ന ഒരുത്തൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ കാണാം. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. വഹാബികളെ തെര്യപ്പെടുത്തി പോലും ബോധ്യപ്പെടുത്തി പോലും എന്ത്? അത് ഇബിലീസിന്റെ പ്രമേയമാണ്.
നിങ്ങൾ എന്തിനാ ഖുർആൻ ഓതിയത്? ഓതുന്നു, എതിര് ചെയ്യുന്നു, ഓതുന്നു, തൊണ്ട വിട്ടിറങ്ങുന്നില്ല. ലക്ഷണന്മാർക്കാണ് യോജിക്കുന്നത്, ലക്ഷണന്മാർക്കാണ് യോജിക്കുന്നത്. ഇനി നിങ്ങൾ എന്താ പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുല്ല